പാഠ്യപദ്ധതി പരിഷ്കരണം സമൂഹ ചർച്ച. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനകീയ ചർച്ചകൾ സംഘടിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ജനകീയ രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമൂഹ ചർച്ച സംഘടിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണം രക്ഷിതാക്കൾക്കുള്ള പൊതുചർച്ച 15/11/2022 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഹയർ സെക്കൻഡറി ഹാളിൽ വെച്ച് നടന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി രജനി മാത്യു സ്വാഗതം പറഞ്ഞു. പി ടി പ്രസിഡന്റ് ശ്രീ കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ ടി കെ ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ വൈസ് പ്രസിഡന്റ് ഹുസൈൻ പുല്ലഞ്ചേരി, ബി പി സി സുധീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ 26 ഫോക്കസ് മേഖലകളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുൾ നാസർ 26 ഫോക്കസ് മേഖലകളെ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചർച്ചയിൽ നിന്നും വന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കേണ്ട വിധവും വിശദീകരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചകളുടെ സുഗമമായ നടത്തിപ്പിന് 13 ഗ്രൂപ്പുകളായി തിരിക്കുകയും ഓരോ ഗ്രൂപ്പിൻ്റെയും ചർച്ചയ്ക്ക് നമ്മുടെ അധ്യാപകർക്ക് നേതൃത്വം നൽകി ഗ്രൂപ്പിംഗ് പരിശോധിച്ച് അവരവർക്ക് ലഭിച്ച അധ്യായങ്ങൾ കൃത്യമായി ധാരണയാക്കി രക്ഷിതാക്കളുടെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. അവരുടെ ചർച്ചയുടെ ആശയങ്ങൾ ക്രോഡീകരിച്ച് കുറിപ്പാക്കി തിരിച്ചു വാങ്ങുകയും ചെയ്തു. തുടർന്ന് പാഠ്യപദ്ധതി സമൂഹ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും പങ്കെടുത്തവരിൽ തന്നെ ഇനിയും നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഗൂഗിൾ ഫോം വഴി കൂട്ടിച്ചേർക്കാം എന്ന് അറിയിച്ചുകൊണ്ട് വെബ്സൈറ്റ് അഡ്രസ് പറഞ്ഞുകൊടുത്ത് ഹെഡ്മാസ്റ്റർ ചർച്ച അവസാനിപ്പിച്ചു. ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി വി പി മണികണ്ഠൻ നന്ദി പറഞ്ഞു.